ഉത്തർപ്രദേശിൽ വെച്ച് MIM നേതാവ് അസുറുദ്ദീൻ ഉവൈസിക്ക് നേരെ ആക്രമണം. മീററ്റിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ വെടിവയ്പ്പുണ്ടായത്. 4 പേരാണ് വെടിവെച്ചതെന്ന് ഉവൈസി ANA വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. ചാർജർ സീറ്റ് ടോൾ പ്ലാസയ്ക്ക് അടുത്തായിരുന്നു സംഭവം. കാറിന്റെ ടയർ പഞ്ചറായി, ഡോറിലും വെടിയേറ്റു. തുടർന്ന് വാഹനം സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ മറ്റൊരു വാഹനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. അദ്ദേഹം തന്നെയാണ് NIE ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുകയാണ് ഉവൈസിയുടെ മജ്ലിസ് പാർട്ടി. BJPക്കും കോൺഗ്രസിനും SPക്കുമെതിരെയാണ് ഉവൈസിയുടെ പ്രചാരണം. ചെറുപാർട്ടികളുമായി സഖ്യം ചേർന്നാണ് ഉവൈസിയുടെ പാർട്ടി UPയിൽ ജനവിധി നേടുന്നത്. ഈ അവസരത്തിൽ പ്രചാരണത്തിനായി ഉത്തർപ്രദേശിൽ എത്തിയതായിരുന്നു അസുറുദ്ദീൻ ഉവൈസി. പ്രചാരണത്തിനായി ലക്നൌവിലേക്ക് പോകുന്ന വഴിക്കാണ് ആക്രമണം ഉണ്ടായത്. ഈ അവസരത്തിൽ 3 സാധ്യതകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളത്. ഒന്നൊരു സ്ക്രിപ്റ്റ് ആക്രമണമാവാം ഇത്, അതും ഉവൈസി അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം. 2, ഉവൈസി അറിയാതെ ഏതെങ്കിലും സംഘപരിവാർ സംഘടനയാവാം ഈ കൃത്യം നടത്തിയത്. അടുത്തത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയാവാം. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഒരിക്കലും ഇത്തരത്തിലൊരു മണ്ടത്തരം ചെയ്യില്ല. കാരണം ഈ അവസരത്തിൽ അത്തരം ഒരു സംഭവം നടന്നാൽ അത് ഉവൈസിക്ക് ഗുണം ചെയ്യും. ഉവൈസി പിടിക്കുന്ന ഓരോ വോട്ടും BJP ആയിരിക്കും സഹായിക്കുക. ആയതിനാൽ തന്നെ സംഘപരിവാർ സംഘടനകൾ തന്നെയാവാം ഈ ആക്രമണത്തിന് പിന്നിലെന്നത് സ്വാഭാവികമായും സംശയിക്കാം. ആദ്യമായിട്ടാണ് ഉവൈസി ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. 100 സീറ്റുകളിലാണ് ഉവൈസി മത്സരിക്കുന്നത്. ഇത് മുഴുവൻ മുസ്ലിം സ്വാധീന മേഖലകളിലാണ്. 1000 മുതൽ 5000 വോട്ടുകൾ ഉവൈസിക്ക് ഇവിടെ നേടാൻ കഴിഞ്ഞാൽ അത് ബാധിക്കുക സ്വാഭാവികമായും പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെയാവും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇതിപ്പം BJP ഉവൈസിയെ ആക്രമിച്ചു എന്ന രീതിയിലാവും ഉവൈസിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവതരിപ്പിക്കുക. അത് ഉവൈസിക്ക് അനുകൂലമായി മുസ്ലിം വോട്ടർമാർ ഒരു ഏകീകരണം ഉണ്ടാക്കുവാൻ സഹായിക്കും. സ്വാഭാവികമായും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒക്കെ പിടിക്കേണ്ട വോട്ടുകളാവും ഉവൈസി പിടിക്കുക. അത് യോഗിക്കാവും ഗുണമാവുക. മാധ്യമ സർവേകളിലടക്കം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉത്തർപ്രദേശിൽ പ്രവചിക്കുന്നത്. കേവലം ചെറിയൊരു മുൻതൂക്കം മാത്രമാണ് BJPക്ക് ഉള്ളത്. എന്നാൽ അതിനുമപ്പുറമാണ് അവിടെ ജനവികാരം. BJPയുടെ റാലികൾക്ക് ആളില്ല. പല ഗ്രാമങ്ങളിലും വോട്ട് തേടിയെത്തുന്ന BJP സ്ഥാനാർത്ഥികളെ നാട്ടുകാർ ആട്ടി ഓടിക്കുകയാണ്. കല്ലും മരക്കഷ്ണങ്ങളുമായി എറിഞ്ഞോടിക്കുകയാണ് BJP സ്ഥാനാർത്ഥികളെ ജനങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ വിജയിക്കാൻ വേണ്ടി BJP എന്തും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെയാണ് അവരെ സംഘപരിവാർ സംഘടനകൾ ഈ ആക്രമണത്തിന് പിന്നിൽ അവരുടെ കൈകൾ ഉണ്ടോ എന്ന കാര്യം സംശയ നിഴലിൽ